പറയൂ ഗോംസ്. എന്റെ പ്രഭ, നീ ഫേസ്ബുക്ക് പഠിപ്പിച്ചു തന്നാണ് എനിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ ഗോംസ്, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ശരി ശരി, നീ ആദ്യം പറഞ്ഞോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയട്ടെ. ഞാൻ ഇന്ന് റാണി അമൃതകുമാരിനോട് സംസാരിച്ചത്, അയ്യോ എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ. അത് പിന്നെ നമ്മുടെ സുരഭിലക്ഷ്മി ഇല്ലേ, അവളെ കണ്ടുപിടിച്ച് അവളെയും വിളിക്കണം. കണ്ടുപിടിക്കാന്നേ. ആ, ഞാൻ പറയാൻ വന്നത്, അടുത്തയാഴ്ച എനിക്ക് ഛത്തീസ്ഗഡിൽ ഒരു ഡോക്യുമെന്ററി ഷൂട്ടുണ്ട്, അതിന് ഞാൻ പോവാണേ. പോയിട്ട് വാ. എന്റെ ഗോംസ് ഡാർലിംഗ് എന്റെ കൂടെ വരികയാണേ. ഗോംസ് ഡാർലിംഗ് വരൂല്ല, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ദേ, ട്യൂഷൻ ലീവ് ഇടുന്നു. പ്രഭ, ഗോംസ് മാഡം. ദേ, ഞാൻ പിന്നെ വിളിക്കാവേ. ആ, നിക്കേ നിക്കേ നിക്കേ. ശങ്കർ, കൗസല്യ. പ്രഭ, പ്രഭ, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് എന്താണ് ഗോംസ്? പാവക്കാക്കറി, കൊത്തമര തോരൻ, നല്ല രസമുണ്ട്. എനിക്ക് വേണ്ടേ വേണ്ട, അടിച്ചു തന്നെ തുടയാൻ പൊട്ടിക്കും. പാവക്കൊക്കെ എന്ത് നല്ലത് ആരോഗ്യത്തിന്. ഉണ്ണിക്കൊണ്ട സാധനമെല്ലാം തിന്നിട്ട് എന്റെ കൊത്തമര തോരൻ എന്ന് പറഞ്ഞാൽ എന്തിഷ്ടം എന്റെ പയ്യന്. അപ്പൊ അവക്കത് വേണ്ടാന്ന്. എന്നാ ഇത് മതിയായില്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്നും കൂടി മേടിച്ച് കഴിക്കണം. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ട, വൈകുന്നേരം വന്നിട്ട് വയറുറച്ച് കഴിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ വെച്ചതാ, ചോറിന്റെ കൂടെ തിന്നാ നല്ല രുചിയായിരിക്കും. പാത്രം കഴുകിയിട്ട് എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ വൈകുന്നേരം അമ്മ നാറും. Hey Gomes. ആ, ഇത് ആരാത്? ആര്? ഇന്നലെ എടുത്തു വെച്ചതാ ഇത്. എങ്ങനെയുണ്ട്? You're looking so cute, Gomes. ഇത് റാണി അമൃതകുമാരി. ആഗ്രഹിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് സുപ്പു. എവിടെയാന്ന് അറിയില്ല. കണ്ടുപിടിക്കാം ഗോംസ്. എന്റെ മോൻ ഇവിടുന്ന് പോയതിന് ശേഷം എന്തോ എനിക്കൊരു സുഖമില്ല. എപ്പ നോക്കിയാലും പഴയ കാര്യങ്ങൾ ഓർമ്മ വരണ. ഇവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നൊന്നും അറിയില്ല. സ്കൂള്, ഹോസ്റ്റല്. എന്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിലേ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. വർഷത്തിൽ ഒരു തവണ മാത്രം കാണാൻ വരും. വേറെ കുഴപ്പമൊന്നുമില്ല, 150 രൂപ കൃത്യമായിട്ട് അയച്ചു തരും. അന്നത്തെ കാലം. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയണതേ എന്നാണ് കേട്. പെണ്ണായി പറന്നു പോയില്ലേ. ഇന്ന് അനിയനെ മാത്രം കൂടെ നിർത്തി. എനിക്കെന്തോ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഹോസ്റ്റലിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന പോലെ സന്തോഷമായിരിക്കും. നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആയിരുന്നോ? തിക് ഫ്രണ്ട്സ്. നന്നായിട്ടുണ്ടെടി. ഞാൻ പോയി രണ്ട് കൊടുക്കട്ടെ. അതൊന്നും വേണ്ട, നല്ല തേച്ച ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല പയനാന്നാ തോന്നുന്നത്. ഹാപ്പി ദീപാവലി. എന്റെ അടുത്ത് 3 ടിക്കറ്റ് ഉണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ വന്നില്ല, നിങ്ങൾ വാങ്ങിച്ചോളൂ. അതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് 3 ടിക്കറ്റ് ഉള്ളത്? എടി, എത്രയാ? അതേ കൗണ്ടറായിട്ട് തന്നെ. ഇതാ. നിങ്ങൾ വളരെ സുന്ദരിയായിട്ടുണ്ട്. ഹാപ്പി ദീപാവലി.